ഓക്കേ, സോ ഇന്നത്തെ ടോപ്പിക്ക് ടൈപ്സ് ഓഫ് ഫോറിയർ സീരീസ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ മെയിൻലി മൂന്ന് ടൈപ്പ് ഓഫ് ഫോറിയർ സീരീസ് ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ട്രിഗണോമെട്രിക് ഫോറിയർ സീരീസ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി കണ്ട ഫോറിയർ സീരീസ് ആണ്. അതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓർമ്മ ഉണ്ടാവും, ഒന്ന് പറയാം. എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ സീറോ പ്ലസ് സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു 1 to ∞ എ എൻ കോസ് എൻ ഒമേഗ നോട്ടി പ്ലസ് ബി എൻ എൻ ഒമേഗ നോട്ടി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇൻ ദിസ് വേർ എ സീറോ ഇസ് ഈക്വൽ ടു 1/T ഇൻ്റഗ്രൽ ഓവർ ടി എക്സ് ഓഫ് ടി ഡി ടി. ഇതിൽ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് സിഗ്നലാണ്. സിമിലർലി എ എൻ, അതായത് ദിസ് ടേം ഇസ് ഈക്വൽ ടു 2/T ഇൻ്റഗ്രൽ ഓവർ ദ ടി എക്സ് ഓഫ് ടി കോസ് എൻ ഒമേഗ നോട്ടി ഡി ടി. And BN, that is this term, is equal to 2/T integral over T x of T sine n omega naught T dt. So, ഇതാണ് ട്രിഗണോമെട്രിക് സീരീസിൻ്റെ ഇക്വേഷൻ. സെക്കൻഡ് ടൈപ്പാണ് എക്സ്പൊണൻഷ്യൽ ഫോറിയർ സീരീസ്. അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? അവർ ഇൻപുട്ട് സിഗ്നൽ x of t is equal to summation k is equal to minus infinity small k minus infinity to infinity a k e raised to j k omega naught t. സൈൻ ആൻഡ് കോസ് ടേം സെപ്പറേറ്റ് എഴുതുന്നതിന് പകരം നമ്മൾ എക്സ്പൊണൻഷ്യലിൻ്റെ ടേമിലാക്കി നമ്മൾ അതിനെ എഴുതും. ഇതിൽ എ കെ, that is this term is equal to 1/T integral over T x of T e raised to minus j k omega naught T. ശ്രദ്ധിക്കുക, ഇവിടെ e raised to minus ആണ്, ഇവിടെ e raised to plus ആണ്. സോ അതാണ് നെക്സ്റ്റ് സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത്, ദറ്റ് ഈസ് എക്സ്പൊണൻഷ്യൽ ഫോറിയർ സീരീസ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് പോളാർ ഫോറിയർ സീരീസ് ആണ്. പോളാർ ഫോറിയർ സീരീസിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഡി സീറോ പ്ലസ് സമേഷൻ എൻ ഇസ് ഈക്വൽ ടു 1 to ∞ ഡി എൻ കോസ് എൻ ഒമേഗ നോട്ട് ടി പ്ലസ് തീറ്റ എൻ. ഇതിൽ തീറ്റ എൻ എന്ന് പറയുന്നത് ഫേസ് ആണ്, ഡി എൻ എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ടേംസ് ആണ്. സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ ട്രിഗണോമെട്രിക് ഫോറിയർ സീരീസിൻ്റെ ആ ടേംസ് തന്നെയാണ് നമ്മളതിന് യൂസ് ചെയ്യുക. സോ ഇതിൻ്റെ കേസിൽ ഡി സീറോ എന്ന് പറയുന്നത്, ദറ്റ് ഇസ് ദിസ് ടേം ഇസ് ഈക്വൽ ടു 1/T ഇൻ്റഗ്രൽ ഓവർ ടി എക്സ് ഓഫ് ടി. നമ്മൾ ട്രിഗണോമെട്രിക് ഫോറിയർ സീരീസിൽ കണ്ട സെയിം ഇക്വേഷൻ ആണ്, 1/T ഇൻ്റഗ്രൽ ഓവർ ടി എക്സ് ഓഫ് ടി ഡി ടി. ആൻഡ് ഡി എൻ എന്ന് പറയുന്ന ടേം, ദാറ്റ് ഇസ് മാഗ്നിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ എൻ സ്ക്വയർ പ്ലസ് ബി എൻ സ്ക്വയർ. ആൻഡ് ഫേസ് എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് തീറ്റ എൻ, ദിസ് ടേം ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ബി എൻ ഡിവൈഡഡ് ബൈ എ എൻ. സോ ഇതാണ് പോളാർ ഫോറിയർ സീരീസിൻ്റെ ഇക്വേഷൻ. സോ നമ്മൾ മെയിൻലി മൂന്ന് ടൈപ്പ് ഓഫ് ഫോറിയർ സീരീസാണ് നമ്മൾ കണ്ടത്. ട്രിഗണോമെട്രിക് ഫോറിയർ സീരീസ്, ട്രിഗണോമെട്രിക് ഫോറിയർ സീരീസ്, എക്സ്പൊണൻഷ്യൽ ഫോറിയർ സീരീസ് ആൻഡ് പോളാർ ഫോറിയർ സീരീസ്. സോ ഈ മൂന്ന് ഫോറിയർ സീരീസിൻ്റെ ഇക്വേഷൻസും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഫോറിയർ സീരീസ് ആണ്. ഓക്കെ, ഫോറിയർ സീരീസിൻ്റെ
ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലീനിയാരിറ്റിയാണ്. സോ ലീനിയാരിറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? സപ്പോസ് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന നമ്മുടെ ഇക്വേഷനാണ്, ഇൻപുട്ട് സിഗ്നലാണ്. അതിൻ്റെ ഫോറിയർ സീരീസ് എന്ന് പറയുന്നത് എക്സ് ഓഫ് കെ ആണെങ്കിൽ സ്മോൾ കെ. സിമിലർലി വൈ ഓഫ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് സിഗ്നലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഗിവൺ സിഗ്നലിൻ്റെ ഫോറിയർ സീരീസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ വൈ ഓഫ് കെ ആണെങ്കിൽ നമ്മുടെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ലീനിയാരിറ്റി പ്രോപ്പർട്ടി എ എക്സ് ഓഫ് ടി പ്ലസ് ബി വൈ ഓഫ് ടി ഗിവ്സ് ദാറ്റ് ഈസ് ഫോറിയർ സീരീസ് എ ക്യാപിറ്റൽ എക്സ് ഓഫ് കെ പ്ലസ് ബി ക്യാപിറ്റൽ വൈ ഓഫ് കെ. Where capital A and B are constants. So, ഇതാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയും അങ്ങനെ തന്നെയാണ്. സപ്പോസ് എക്സ് ഓഫ് ടി നമ്മുടെ സിഗ്നലിൻ്റെ ഫോറിയർ സീരീസ് എന്ന് പറയുന്നത് എക്സ് ഓഫ് കെ ആണെങ്കിൽ എക്സ് ഓഫ് ടി മൈനസ് ടി സീറോ ഓഫ് ഫോറിയർ സീരീസ്, ടി മൈനസ് ടി സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ടൈമിലൊരു ഷിഫ്റ്റ് കാണുകയാണ്. ദെൻ ഇറ്റ് വിൽ ഗിവ് യു ഇ റേസ് ടു മൈനസ് ജെ കെ ഒമേഗ നോട്ട് ടി നോട്ട് ഓഫ് എക്സ് ഓഫ് കെ. ഇതാണ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ടൈം ഡൊമെയിനിലുള്ള ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് വരുമ്പോൾ ഒരു എക്സ്പൊണൻഷ്യൽ ഇ റേസ് ടു മൈനസ് ജെ കെ ഒമേഗ നോട്ട് ടി നോട്ട് ആ ഷിഫ്റ്റിങ് ഒരു എക്സ്പൊണൻഷ്യലായിട്ടാണ് നമുക്കിതിൽ എഫക്റ്റ് ചെയ്യുക. ഇതാണ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടിയാണ്. ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടിയും ഇതുപോലെ തന്നെയാണ്. ഇഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിൻ്റെ ഫോറിയർ സീരീസ് എന്ന് പറയുന്നത് എക്സ് ഓഫ് കെ ആണെങ്കിൽ എക്സ് ഓഫ് മൈനസ് ടി ദാറ്റ് ഈസ് ടൈമിനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഡൊമെയിനിലും സെയിം ആയിരിക്കും എക്സ് ഓഫ് മൈനസ് കെ. സോ ഇതാണ് ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി. നെക്സ്റ്റ് ടൈം ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടിയാണ്. അതായത് ഡിഫറൻസിയേഷൻ ഇൻ ടൈം ഡൊമെയിൻ. സോ നമ്മളതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? സിമിലർലി സെയിം തിങ് തന്നെയാണ്. എക്സ് ഓഫ് ടിയുടെ ഫോറിയർ സീരീസ് എക്സ് ഓഫ് കെ ആണെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ടി ദാറ്റ് ഈസ് ടൈം ഡൊമെയിനിലുള്ള ഡിഫറൻസിയേഷൻ വിൽ ഗിവ് യു ഫോറിയർ സീരീസ് ഈസ് ജെ ഒമേഗ നോട്ട് കെ ഇൻ ടു എക്സ് ഓഫ് കെ. ഇതാണ് നമുക്ക് ടൈം ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടീസിൽ വരിക. ദാറ്റ് ഈസ് ടൈം ഡൊമെയിനിൽ ഉണ്ടാവുന്ന ഒരു ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫോറിയർ സീരീസ് ചെയ്ത സിഗ്നലിൻ്റെ കൂടെ ഒരു മൾട്ടിപ്ലിക്കേഷനായിട്ടാണ് നമുക്ക് വരിക. അതായത് ഒരു ഫ്രീക്വൻസി ഡൊമെയിനിൻ്റെ ഒമേഗ നോട്ടിന് ഒരു മൾട്ടിപ്ലിക്കേഷനായിട്ടാണ് നമുക്കതിൽ വരിക. സപ്പോസ് ഇതൊരു വൺ ടൈം ഡിഫറൻസിയേഷനാണ്. ഇത് നമ്മൾ എൻ ടൈം ഡിഫറൻസിയേഷനാക്കി എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഡി സ്ക്വയർ ആൻഡ് ഡി ടി സ്ക്വയർ ആയിട്ട് വരികയാണെങ്കിൽ സെയിം തിങ് ഇതിന് മുകളിലൊരു പവർ റേസ് ടു എൻ നമുക്ക് കിട്ടും. സോ ടൈം ഡിഫറൻസിയേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. സോ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് ആണ്. ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻസി ടേമിലുണ്ടാവുന്ന ഷിഫ്റ്റിംഗ് ആണ്. സോ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എക്സ് ഓഫ് കെ ആയിരുന്നു നമ്മുടെ ഫ്രീക്വൻസി ഡൊമെയിനിലുള്ള റെപ്രസെൻറ്റേഷൻ. സോ അതിൽ നമ്മൾ എക്സ് ഓഫ് കെക്ക് പകരം ക്യാപിറ്റൽ എക്സ് ഓഫ് കെ മൈനസ് കെ സീറോ എന്ന് പറഞ്ഞൊരു ടേം നമുക്കവിടെ ഷിഫ്റ്റിംഗ് ആയിട്ട് വരും. സോ അതിൻ്റെ ഫോറിയർ സീരീസ് ആക്ച്വലി ഇൻവേഴ്സ് ഫോറിയർ സീരീസ് ആണ് നമ്മൾ കാണുക. സോ ഞാനത് തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ. സോ ഈ ടേമിൻ്റെ ഫോറിയർ സീരീസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് കെ നോട്ട് ടി ഇൻ ടു എക്സ് ഓഫ് ടി. സോ നമ്മൾ ഫ്രീക്വൻസി ഷിഫ്റ്റിങ്ങിൻ്റെ കേസിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഇതിനെ
ടൈം ഷിഫ്റ്റിങ്ങിനായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ടൈം ഷിഫ്റ്റിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടത് എക്സ് ഓഫ് ടി മൈനസ് ടി സീറോ ടൈം ഡൊമെയിനിലുണ്ടായിട്ടുള്ള ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്കിവിടെ എഫക്റ്റ് ചെയ്തത് ഇറേസ്ഡ് മൈനസ് ജെ കെ ഒമേഗ നോട്ട് ടി സീറോ ആയിട്ടാണ്. ഇതേ സാധനം നമുക്ക് ഫ്രീക്വൻസി ഷിഫ്റ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് കെ സീറോ എന്ന് പറഞ്ഞ ടേം ഷിഫ്റ്റിംഗ് നമുക്ക് വരുന്ന സമയത്ത് ടൈം ഡൊമെയിനിൽ സെയിം ടേം തന്നെ മൈനസ് വരുന്നതിന് പകരം ഇറേസ് ടു ജെ ഒമേഗ നോട്ട് കെ നോട്ട് ടി എന്നുള്ള കെ സീറോൻ്റെ ഷിഫ്റ്റിംഗ് ഒരു എക്സ്പൊണൻഷ്യലായിട്ടാണ് നമ്മളെ ടൈം ഡൊമെയിനിൽ വരിക. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടിയാണ്. മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളതാണ്. ദാറ്റ് ഈസ് സപ്പോസ് നമ്മുടെ ഇൻപുട്ട് എക്സ് ഓഫ് ടിയുടെ ഫോറിയർ സീരീസ് എന്ന് പറയുന്നത് എക്സ് ഓഫ് കെ ആണെങ്കിൽ, സിമിലർലി അനദർ ഇൻപുട്ട് വൈ ഓഫ് ടിയുടെ ഫോറിയർ സീരീസ് എന്ന് പറയുന്നത് വൈ ഓഫ് കെ ആണെങ്കിൽ എക്സ് ഓഫ് ടി ഇൻറ്റു വൈ ഓഫ് ടി, ദാറ്റ് ഈസ് ഇൻപുട്ട് സിഗ്നൽ ടൈം ഡൊമെയിനിലുള്ള മൾട്ടിപ്ലിക്കേഷൻ എക്സ് ഓഫ് ടി ഇൻറ്റു വൈ ഓഫ് ടി. ഫോറിയർ സീരീസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ് ഓഫ് കെ കൺവല്യൂഷൻ ക്യാപിറ്റൽ വൈ ഓഫ് കെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ടൈം ഡൊമെയിനിലുള്ള മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡൊമെയിനിലുള്ള കൺവല്യൂഷന് സെയിം ആണ്. ഇത് തന്നെയാണ് സെയിം നമുക്ക് തിരിച്ചു വരുന്നതും. ഫ്രീക്വൻസി ഡൊമെയിനിലുള്ള മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടൈം ഡൊമെയിനിലെ കൺവല്യൂഷനാണ്. നമ്മൾ ഇത് റിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇതേ സെയിം സാധനം നമുക്ക് ഇങ്ങനെയും എഴുതാം, ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി കൺവല്യൂഷൻ വൈ ഓഫ് ടി ഫോറിയർ സീരീസ് എന്ന് പറയുന്നത് എക്സ് ഓഫ് കെ അപ്ലൈഡ് ബൈ എക്സ് ഓഫ് കെ മൾട്ടിപ്ലൈഡ് ബൈ വൈ ഓഫ് കെ. ഇത് ഇതിലുള്ള ഫോറിയർ സീരീസിലുള്ള അല്ലെങ്കിൽ ഫോറിയർ അനാലിസിസിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇത് മനസ്സിലുണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.